താങ്ക് യു യൂണിവേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ രശ്മി. ഇതൊരു ടാരോട്ട് കാർഡ് ജനറൽ സെഷനാണ്. ഇന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി എടുക്കാൻ പോകുന്ന ഡിസിഷൻ എന്താണെന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അതായത് എന്ത് ഡിസിഷനാണ് നിങ്ങൾക്ക് വേണ്ടി എടുക്കാൻ പോകുന്നത്, അതിൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ്, അത് ഒരു ഫാസ്റ്റായിട്ടൊരു ഡിസിഷൻ എടുക്കുമോ എന്നൊക്കെയാണ് നമ്മളിന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ കൂടാതെ നമ്മളെ യൂണിവേഴ്സിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഗൈഡൻസ് എന്താണ് എന്നും കൂടെ നമുക്ക് നോക്കാം. അപ്പം നിങ്ങളുടെ പേഴ്സൺ എന്ത് ഡിസിഷനാണ് നിങ്ങൾക്ക് വേണ്ടി എടുക്കാൻ പോകുന്നതെന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അപ്പോൾ എല്ലാവർക്കും റെസനേറ്റ് ആവില്ല. റെസനേറ്റ് ആവുന്നവരെടുക്കുക, അല്ലെങ്കിൽ അങ്ങനെ നടക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എന്താ പറയുന്നേ, അത് ക്ലെയിം ചെയ്യാം നമുക്ക്. നമ്മളിപ്പോൾ കാണുന്നത് എന്താന്ന് വെച്ചാൽ, നിങ്ങളുടെ പേഴ്സൺ ഒരു തിരിച്ചറിവുണ്ടായതായിട്ട് കാണുന്നു. അതായത് എല്ലാം കറങ്ങി തിരിഞ്ഞു കറ അതായത് ആ പേഴ്സൺ എന്താണോ ചെയ്തത് അത് തന്നെ ആ പേഴ്സണെ തിരിച്ചു കിട്ടിയതായിട്ടാണ് നമ്മൾ കാണുന്നത് ഇവിടെ. അതായത് ആ പേഴ്സൺ, എനിക്കിപ്പോൾ തോന്നുന്നത് പറയുകയാണ്, നിങ്ങളോട് എന്താണോ ചെയ്തത് അത് തന്നെ ആ പേഴ്സണ് തിരിച്ചടിയായിട്ട് വന്നതായിട്ടാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതുപോലെ ആ പേഴ്സൺ അവരുടെ ആ ഒരു അവരെടുത്ത ആ ഒരു എഫോർട്ടിലേക്ക് നോക്കി ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നതായിട്ടാണ്. ഞാൻ ഇത്രയൊക്കെ ഇതിനു വേണ്ടി ശ്രമിച്ചു എന്നിട്ടും ഒന്നും ഉണ്ടായി, അതായത് അതിനൊരു ഫലം ഉണ്ടായില്ല എന്ന് പറഞ്ഞ് വിഷമിച്ച് നിൽക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ആ വ്യക്തി എന്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്, അതായത് നിങ്ങളെ വിഷമിപ്പിച്ചു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല, അത് തന്നെ അയാൾക്ക് തിരിച്ചടിയായിട്ട് കിട്ടി. അപ്പോൾ ആൾ എന്തിനാണോ ഇമ്പോർട്ടൻസ് കൊടുത്തത് അതിലേക്ക് നോക്കുകയാണ്, അതായത് അതിന് അതിലൊരു ഫലം ഉണ്ടായില്ലല്ലോ എന്നോർത്ത് സങ്കടപ്പെട്ട് നിൽക്കുന്നതായിട്ടാണ് നമ്മളിപ്പം കാണുന്നത്. ഇതെല്ലാം കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെവിടോട്ടാണോ തിരിഞ്ഞത് അത് കംപ്ലീറ്റ് ആയി, അത് അവസാനിച്ചു എന്ന് തന്നെയാണ്. അതായത് ആ യുദ്ധഭൂമി യുദ്ധം ചെയ്ത് ഇപ്പോൾ ആ പേഴ്സൺ മാത്രമേ ഉള്ളൂ, ആ പേഴ്സൺ ഒറ്റയ്ക്കായി എന്നുള്ളതാണ്. അപ്പം ഇത് ഒരു കംപ്ലീഷനാണ് കാണിക്കുന്നത്. അതായത് ആ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മാറി എവിടോട്ട് പോയി അത് കംപ്ലീറ്റ് ആവുന്നു എന്നുള്ളതാണ്. ആ ഒരു ഫേസ് കംപ്ലീറ്റ് ആവുന്നു, അവരുടെ ആ കർമ്മ കംപ്ലീറ്റ് ആവുന്നു എന്നാണ് നമ്മളിപ്പോൾ അതിനകത്ത് കാണുന്നത്. ഇതിനകത്ത് കാണുന്നത് അവരുടെ ആ ഒരു ഫേസ് കംപ്ലീറ്റ് ആയി എന്നാണ് കാണുന്നത്. അപ്പോ ഇതൊരു മൂന്ന് പേരെ കാണിക്കുന്നുണ്ട് ഇതിനകത്ത്. അതുകൊണ്ട് തന്നെ ഇത്രയും കണ്ടതിൽ നിന്നും എനിക്ക് മനസ്സിലാവുന്ന ഒരു നിങ്ങളുടെ ഇടയിൽ വേറൊരാള് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ഇപ്പൊ അവരതിൽ വിഷമിക്കുന്നുണ്ട്, കാരണം അവർക്ക് അവിടെ നിന്ന് പ്രതീക്ഷിച്ചതൊന്നും അവര് നല്ലപോലെ സങ്കടപ്പെടുന്നു. അതായത് അവര് കുറേ എഫേർട്ട് അതിനകത്ത് ഇട്ടിട്ടുണ്ട്, അതിലൊന്നും ഒരു ഫലവും കിട്ടിയില്ല. ഇപ്പൊ അവരത് ഓർത്തിട്ട് വിഷമിക്കുകയാണ്, അവരുടെ കർമ്മ റിലീസ് അവിടെ നടക്കുന്നു. ഇപ്പോ ഇതുണ്ടോ, ഇതായിരുന്നു നിങ്ങളുടെ പേഴ്സന്റെ ഒരു നെഗറ്റീവ് എനർജി ആയിട്ട് നിന്നത്. അതൊരു എന്താ പറയുന്ന ഒരു നെഗറ്റീവ് എനർജി ആയിരുന്നു എന്ന് പറഞ്ഞാൽ ആ പേഴ്സണിനെ കെട്ടിയിട്ടേക്കുന്ന പോലെ അല്ല, ഭയങ്കര അറ്റാച്ച്മെന്റ് ആയിരുന്നു അവിടെ. മേ ബി ബ്ലാക്ക് മാജിക് അറ്റാക്ക് വരെ ചിലപ്പോൾ നടന്നിട്ടുണ്ടാവും. നിങ്ങളുടെ പേഴ്സണെ ചിലപ്പം അങ്ങനെ വശീകരിച്ച് വെച്ചിരിക്കുന്ന പോലെ തന്നെ എനിക്ക് തോന്നുന്നു. ഇതാണ് ഇപ്പൊ എൻഡ് ആവുന്നത്, അതിൻ്റെ അതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അത് ഡെത്ത് കാണിക്കുന്നുണ്ടോ,
ഇത് എൻഡ് ആവുന്നു എന്നാണ് നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങളിലേക്കുള്ള മൂവ്മെന്റ്, നിങ്ങളെ കുറിച്ചുള്ള ചിന്തകൾ ആണ് കാണിക്കുന്നത്. അപ്പൊ എന്ത് ഡിസിഷൻ എടുക്കുമെന്നായിരുന്നു കുറച്ച് ആളിങ്ങനെ ഒരു എന്താ പറയുന്നേ, നമ്മൾ കുറെ സ്ട്രഗിൾ എടുത്ത് കഴിയുമ്പോൾ ഒരു ഒരു ഉള്ളിലോട്ടൊരു വലിയ ക്യൂല്ലോ ഇങ്ങനെ, അതായത് എന്തോ എടുക്കണം, ഇനി എന്തോ ചെയ്യണം, അത്ര ഒരു ഹാർഡ് ഹാർഡ് ആവുന്നതായിട്ടാണ് കാണുന്നത്. ഒരു ഹാർഡ് സിറ്റുവേഷനിലാണ് അവരുടെ ഒരു ഹാർഡ് സിറ്റുവേഷനെയാണ് അത് കാണിക്കുന്നത്. കുറെ മെമ്മറീസ് വരുന്നുണ്ട് ഇപ്പോ. ഇപ്പൊ ആ ഒരു വിശ്വസ്തത ഉണ്ടായി വരുന്നുണ്ട്. ഇപ്പൊ ആ ഒരു വിശ്വസ്തത കാണിച്ച് തുടങ്ങും അല്ലെങ്കിൽ തുടങ്ങി എന്നുള്ളത് തന്നെയാണ്. ഇവിടെ ഒത്തിരി ഇമോഷൻസ് കാണിക്കുന്നു, ഇവിടെ എല്ലാ ഇമോഷൻസ് ആണ് കാണിക്കുന്നത്. അവർക്കപ്പൊ അതിൽ നല്ല സങ്കടം ഉള്ളതായിട്ട് കാണിക്കുന്നു. അവർക്ക് അതായത് ഇപ്പൊ അവർക്ക് അതൊന്നും ഒരു കാര്യമല്ല. അവരിപ്പ എന്തിനു വേണ്ടിയിട്ട് അവർ പോയോ, ഇപ്പൊ അതൊന്നും അവർക്ക് ഇൻട്രസ്റ്റ് ഒരു ഇൻട്രസ്റ്റും ഉള്ളതായിട്ട് കാണിക്കുന്നില്ല. പക്ഷെ നമുക്ക് ഫാസ്റ്റ് ആക്ഷൻ കാണിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞായിരുന്നു എത്ര ഫാസ്റ്റിൽ അത് നടക്കും എന്നുള്ളത്, ഡിസിഷൻ എടുക്കുന്നുള്ളൂ. ഇതെല്ലാം ഫാസ്റ്റ് ആക്ഷൻ ആണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടി വളരെ ഫാസ്റ്റായിട്ട് തന്നെ ഒരു ഡിസിഷൻ എടുക്കും എന്നാണ് നമ്മൾ ഇതിനകത്ത് റീഡിംഗിൽ കാണുന്നത്. ശരിക്കും അവർ എടുത്ത എനിക്ക് തോന്നിയ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട് അതിനകത്ത്. അവരെവിടോട്ടാണോ തിരിഞ്ഞു പോയത് അവിടെ കുറെ എഫേർട്ട് എടുത്തിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഇനി എന്തോ ചെയ്യും എന്നുള്ളൊരു മട്ടിലാണ് ഈ നിൽക്കുന്നത്. നിങ്ങൾക്കുള്ള ഒരു കമ്മിറ്റ്മെന്റ്, അത് ലോങ് ടേം കമ്മിറ്റ്മെന്റ് ആണ് കാണുന്നത്. ഇതൊരു മാരേജ് പോലത്തെ ഒരു പിക്ചറാണ് കാണുന്നത്. അതായത് മാരേജ് ചെയ്തിട്ടില്ലാത്തവർക്ക് അങ്ങനെ, അതായത് ഓൾറെഡി മാരീഡ് ആയിട്ട് സെപ്പറേറ്റഡ് ആയിരുന്നെങ്കിൽ വീണ്ടും നിങ്ങൾക്കൊരു റീയൂണിയൻ ഉണ്ടാവുന്നതാണ്. ആ ഡിസിഷനാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി എടുക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ന്യായം ലഭിക്കാൻ പോകുന്നു. ഇതാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി എടുക്കുന്ന തീരുമാനം. നിങ്ങളുടെ പേഴ്സന്റെ അവസ്ഥയാണ് ഈ കാണുന്നത്. അവർക്ക് അവരുടെ കൂടെ നടന്ന ആളാണ് ആ ചീറ്റ് ചെയ്തിരിക്കുന്നത്. ഇതാ ഒരു അനൗൺസ്മെന്റ് വരാൻ പോകുന്നു, ഒരു വിധി വരാൻ പോകുന്നു. അതായത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് നേരിട്ട് വന്ന് പറയും, നേരിട്ട് വന്ന് അനൗൺസ് ചെയ്യും, ഞാൻ ഇതാണ് ചെയ്യാൻ പോകുന്നതെന്ന് അവർ അനൗൺസ് ചെയ്യാൻ പോകുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. സക്സസ്. ഇനി ഞാൻ എടുക്കുന്നില്ല, ഇത്ര എടുക്കുന്നുള്ളൂ. അപ്പൊ നിങ്ങളുടെ പേഴ്സൺ എടുക്കുന്ന ഡിസിഷൻ ഞാൻ പറഞ്ഞില്ല, നിങ്ങൾക്കൊരു ലോങ് ടേം കമ്മിറ്റ്മെന്റ് ആണ് നിങ്ങളുടെ പേഴ്സൺ തരാൻ പോകുന്ന അല്ലെ എടുക്കാൻ പോകുന്ന ഡിസിഷൻ നിങ്ങളുടെ ലോങ് ടേം കമ്മിറ്റ്മെന്റ് ആണ്. അത് ആൾ മനസ്സിലാക്കി, ആൾക്ക് കിട്ടിയ അനുഭവത്തിൽ നിന്ന് ആൾ മനസ്സിലാക്കി, അതും ഫാസ്റ്റ് ആക്ഷൻ ഉണ്ടാവുമെന്നാണ് നമ്മൾ കാണുന്നത്. ഇനി നമുക്ക് യൂണിവേഴ്സിന്റെ സന്ദേശം എന്താണെന്ന് നോക്കാം. ഈ ഒരു സമയത്ത് ചിലർ കമന്റ് ഇടുവേ, എന്നും ഒരേ കാര്യമാണല്ലോ പറയുന്നത് എന്നൊക്കെ പറയും. പക്ഷെ നമുക്കിതിനകത്ത് നമ്മുടെ കയ്യിൽ വരുന്നതല്ലേ പറയാൻ പറ്റുള്ളൂ. നമുക്കായിട്ട് എനിക്കായിട്ടൊരു തീരുമാനം എടുത്തിട്ട് എടുക്കാൻ പറ്റത്തില്ല, നമ്മുടെ കയ്യിൽ കിട്ടുന്നതാണ് പറയുന്നത്. അപ്പം കൂടുതൽ ആൾക്കാർക്കും മാച്ചാവുന്നതായിരിക്കും ആ കയ്യിലേക്ക് വരുന്നത്. അതായത് യൂണിവേഴ്സുമായിട്ട് ആരെ കണക്ട് ചെയ്ത് നിൽക്കുന്നോ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രാർത്ഥിച്ചിട്ട് നമ്മൾ പിന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുക, ഒരു റിപ്ലൈക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവർക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ മെഡിറ്റേറ്റ് ചെയ്യുന്നവർക്കും ഒക്കെ ആയിരിക്കും ഇത് കൂടുതൽ റെസനേറ്റ് ചെയ്യുക. ഒത്തിരി വിഷമിച്ച് നമ്മൾ ചോദിക്കുക, ഈശ്വരനോട് ചോദിക്കുക, എന്തെങ്കിലും ഒരു മറുപടി തരണേ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നവരുടെ കാര്യം ഇത് കൂടുതൽ മാച്ച് ചെയ്യുന്നത്. അപ്പം നമ്മുടെ കയ്യിലേക്ക് വരുന്നതല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ അതുമല്ല, ഇത് കണ്ടിന്യൂവേഷൻ അല്ല. അതായത് വേറെ വീഡിയോസ് അല്ലെങ്കിൽ ഇന്നലെ ഇടുന്നതിൻ്റെ ബാക്കിയല്ല പറയുന്നത്. ഓരോന്നും ഫ്രഷ് റീഡിംഗ് ആണ്, അതും ടൈംലെസ് ആണ്. എപ്പം വേണമെങ്കിലും ഇത് മാച്ചാവും. ചിലപ്പോൾ ഇത് കുറേ മാസങ്ങൾക്ക് ശേഷം നിങ്ങളുടെ ഫോണിൽ വീണ്ടും കയറി വരും. ചിലപ്പം ഇതുവരെയും കാണാത്ത ഒരാളുടെ ഫോണിലേക്ക് കയറി വരും. അപ്പം അത് ആ സമയത്താണ് അതിനൊരു പ്രസക്തി വരുന്നത്. അപ്പം യൂണിവേഴ്സ് നമുക്ക് തരുന്ന സന്ദേശം എന്താണ്? യൂണിഫിക്കേഷൻ. നിങ്ങൾ അലൈൻ ചെയ്യുന്നു എന്നാണ്. നിങ്ങൾ ആ ഒരു നിങ്ങൾക്ക് വരാൻ പോകുന്ന, നിങ്ങളുടെ കോൺഷ്യസ്നെസ് എക്സ്പാൻഡ് ചെയ്യുന്നു,
നിങ്ങൾ നിങ്ങൾ യൂണിവേഴ്സുമായിട്ട് കൂടുതൽ അലൈൻ ചെയ്യുന്നു എന്നാണ് യൂണിവേഴ്സ് നമ്മളെ അറിയിക്കുന്നത്. അതുകൊണ്ട് തന്നെ റിസൾട്ട് ഫാസ്റ്റ് ആയിരിക്കും. നമ്മൾ യൂണിവേഴ്സിനെ വിശ്വസിക്കാൻ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ യൂണിവേഴ്സ് ഫാസ്റ്റായിട്ട് റിസൾട്ട് വരും. ഏഞ്ചൽസ് നമ്മളെ എന്താ അറിയിക്കുന്നത് നോക്കട്ടെ. നമുക്ക് ഏഞ്ചൽസിന്റെ സന്ദേശം വെച്ചാൽ ഒന്ന് ലിസ്ണിങ്ങും ഒന്ന് ഫോക്കസുമാണ്. അതായത് എന്ത് ലിസൺ ചെയ്യാൻ, ഇത് ഉണ്ട്, ഈ പിക്ചർ ഉണ്ടോ, നമ്മൾ ഏഞ്ചൽസിന് ഏഞ്ചൽസ് എന്ന് ഉദ്ദേശിക്കുന്ന നമ്മൾ വിശ്വസിക്കുന്ന ദേവത ആരാണോ ആ ദേവതയെ ലിസൺ ചെയ്യാനാണ് പറയുന്നത്. അത് നമ്മൾ അത് കൂടുതൽ ഫോക്കസ്ഡ് ആയെങ്കിലേ അത് പറ്റുള്ളൂ. നമ്മളെപ്പോഴും ചിന്തയിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഈ ഹയർ സോഴ്സിനെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ പറയുന്നത് ഫോക്കസ് ചെയ്യാൻ, നമ്മൾ അവയർനെസ് നിൽക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ ഇങ്ങനത്തെ ഹയർ എനർജീസുമായിട്ട് പെട്ടെന്ന് തന്നെ കണക്ട് ചെയ്യാൻ പറ്റും. നമ്മളെപ്പോഴും അവയർനെസ്, നമ്മളെപ്പോഴും ചിന്തയിൽ കരഞ്ഞും വിഷമിച്ചും കൺഫ്യൂഷൻ അടിച്ചും നിൽക്കുമ്പോൾ നമുക്ക് ഒരു ഇൻഡ്യൂഷനും കിട്ടത്തില്ല, ക്ലാരിറ്റി കിട്ടത്തില്ല. അപ്പോൾ ഏഞ്ചൽസ് നമ്മളെ അറിയിക്കുന്നത് നിങ്ങൾ ഫോക്കസ്ഡ് ആയിട്ടിരിക്കുക, അതുപോലെ ലിസൺ ചെയ്യുക. നിങ്ങൾ വിശ്വസിക്കുന്ന ഏത് ശക്തിയാണോ ആ ശക്തിയെ ലിസൺ ചെയ്യാനാണ് നമുക്ക് ഏഞ്ചൽസ് തരുന്ന സന്ദേശം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ കണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ പേഴ്സണ് അവർ നിങ്ങളെ അല്ലായിരുന്നു, വേറെ എന്തോ കാര്യത്തിലായിരുന്നു അവർ ശ്രദ്ധ കൊടുത്തിരുന്നത്. അവിടെ നിന്ന് അവർക്ക് കാര്യമായ തിരിച്ചടികൾ കിട്ടി. അതുകൊണ്ട് തന്നെ അവർ റിയലൈസ് ചെയ്തു. അത് റിയലൈസ് ചെയ്തു എന്ന് മാത്രമല്ല, അവർ ആ ഫേസ് എൻഡ് ആവുന്നു. ആ ഒരു നെഗറ്റീവ് എനർജിയിൽ നിന്നും ആ വ്യക്തി പോരുന്നു, അതായത് അത് മാറുന്നു എന്നാണ് നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ ഫാസ്റ്റ് ആക്ഷൻ ഉണ്ടാകും എന്നാണ് ഇന്നത്തെ റീഡിംഗ് കാണിക്കുന്നത്. ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. എപ്പോഴാണോ മാച്ചാവുന്നത് അപ്പോൾ എടുക്കാം. അപ്പോൾ ഈ റീഡിംഗ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.